നന്ദനം സിനിമ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കമന്റ് സെക്ഷനിൽ പറയണേ അപ്പം ആ സിനിമയും പി എസ് സി അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇപ്പം ഏറ്റവും അധികം കത്ത് നിൽക്കുന്ന ഒരു ആർട്ടിക്കൾ ആർട്ടിക്കിൾ വൺ ഫോർ ത്രീ ഇത് നമ്മളുടെ ബന്ധം എന്താണ് പിന്നെ പി എസ് സി അടുത്ത കാലത്ത് ഇവിടെ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഇനി റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ധാരാളം വരാൻ സാധ്യതയുള്ള ഒരു സെക്ഷനും കൂടെ ആണ് സോ ഇത് പഠിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നന്ദനത്തിലെ ഒരു ഫേമസ് സീൻ ഉപയോഗിക്കാം നന്ദനത്തിൽ പൃഥ്വിരാജ് ഇതിന് കാറ് കഴിവിക്കോണ്ടിരിക്കുന്ന സമയത്ത് ബാലാമണിയെ വായി നോക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ അതില് പൃഥ്വിരാജ് പറയുന്നതാണ് ബാലാമണി വൺ ഫോർ ത്രീ എന്ന് പറയേ എന്താണ് വൺ ഫോർ ത്രീ എല്ലാവരും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് എന്താണ് വൺ ഫോർ ത്രീ പൃഥ്വിരാജ് ചിന്തിച്ച അല്ലെങ്കിൽ പൃഥ്വിരാജ് ഉദ്ദേശിച്ച വൺ ഫോർ ത്രീ എന്ന് കമന്റ് സെക്ഷനിൽ പറയാട്ടോ പക്ഷെ പി എസ് സിയിൽ ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ് സുപ്രീം കോടതിയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ അനുഛേദങ്ങൾ ഒന്നാണിത് നമ്മൾ ഇന്ന് ഈ ഒരു ിനെ ഡീപ്പായിട്ട് പഠിക്കാൻ പോവുകയാണ് ഇനി ഏതൊക്കെ റാങ്ക് ചോദ്യം വന്നാലും നമ്മൾ ഉത്തരത്തിലേക്ക് എത്തും ബിക്കോസ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ റാങ്ക് കൂട്ടാൻ വളരെ അധികം ഹെൽപ്പ് ചെയ്യും ഇന്നത്തെ ഈ ആർട്ടിക്കിളിൻ്റെ ഫുൾ നോട്ട്സ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നതാണ് കമൻറ്റ് സെക്ഷനിൽ ഞാൻ ചാനലിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ടെലിഗ്രാം കുടുംബാംഗങ്ങൾ ആവുക ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റുകൾ ഇത്തരത്തിലുള്ള ഫ്രീ നോട്ട്സും എല്ലാം യൂട്ടിലൈസ് ചെയ്യാട്ടോ. കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ആർട്ടിക്കിൾ വലിയ കാര്യമൊന്നുമില്ല സുപ്രീം കോടതിയുടെ അഡ്വൈസറി എന്ന് വെച്ചെന്താ സംഭവം മീൻസ് അധികാര പരിധി സുപ്രീം കോടതിക്ക് ഉപദേശിക്കാനുള്ള അധികാരമുണ്ട് ആരെ ഉപദേശിക്കാനുള്ള അധികാരം പ്രസിഡന്റിനെ കൃത്യമായി ഒരു ഫാക്ടർ ഓർത്തിരിക്കുക ആർട്ടിക്കൾ വൺ ഫോർ ത്രീ സിവിൽ സർവീസസിന് അതുപോലെ സ്ഥിരം ചോദ്യമാണ് അതുകൊണ്ട് തന്നെയാണ് പി എസ് സി സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രസിഡന്റ് ചില കാര്യങ്ങൾക്ക് സുപ്രീം കോടതി അടുത്ത് അങ്ങോട്ട് പോയി ഉപദേശം ചോദിക്കും ഇന്ന സംഭവം എനിക്ക് കുറച്ച് ഉപദേശം എന്ന് പറയാം അപ്പൊ സുപ്രീം കോടതി പ്രസിഡന്റിന് കൊടുക്കുന്ന ഉപദേശം ഈ അധികാര പരിധി ഉപയോഗിച്ചിട്ടാണ് അഡ്വൈസർ ജൂഡിസ്റ്റിക്ഷന് പേറ്റാണ് ഇതാണ് ആർട്ടിക്കിൾ വൺ ഫോർ ത്രീ എന്ന് പറയുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് പ്രസിഡന്റ് സുപ്രീം കോടതിൻ്റെ അടുത്ത് അഡ്വൈസ് ചോദിക്കുന്നത് ഒന്ന് എന്ന് പറയുന്നത് വൺ സെക്കൻഡ് ആ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു നിയമത്തിനെ സംബന്ധിക്കുന്നത് അല്ലെങ്കിൽ ഒരു മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് പൊതുജനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാര്യത്തില് പ്രസിഡന്റിന് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി എടുത്ത അഡ്വൈസ് ചോദിക്കും പക്ഷേ ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ അഡ്വൈസ് കൊടുത്താൽ മതി അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് പറയാം എനിക്ക് ഇതിനകത്ത് മറുപടി പറയാൻ താല്പര്യമില്ല അഡ്വൈസ് ഇല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയാം ഉദാഹരണത്തിന് ബാബറി മസ്ജിദിന്റെ കാര്യത്തില് പ്രസിഡന്റ് ീംകോടതി എടുത്ത് അഡ്വൈസ് ചോദിച്ചിരുന്നു സുപ്രീം കോടതി പറഞ്ഞു അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് അഡ്വൈസ് തരാൻ ബുദ്ധിമുട്ട് അത് ലീഗൽ അതിന്റെ ഹിസ്റ്റോറിക്കൽ സംഭവത്തിനൊക്കെ പറ്റി ചോദിച്ചത് സുപ്രീംകോടതി കോൺട്രവേഴ്സിയൽ കാര്യമായതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് തരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ ഒരു സിനാരി ഉണ്ട് അതായത് പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ് ഇപ്പോൾ മുല്ലപ്പെരിയാർ അല്ലെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് പണ്ട് രാജാക്കന്മാർ ഒപ്പിട്ട ട്രീറ്റ് ചെയ്യാം കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പുള്ള ട്രീറ്റ് ചെയ്യാം അത്തരത്തിലുള്ള ട്രീറ്റീസ് എഗ്രിമെന്റ് ഇത്തരത്തിലുള്ള കാര്യത്തിൽ പ്രസിഡന്റ് സുപ്രീം സുപ്രീംകോടതി എടുത്ത അഭിപ്രായം അല്ലെങ്കിൽ ഉപദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് കോടതി ഉപദേശം കൊടുത്തേ പറ്റൂ അപ്പം രണ്ട് സിനാരിയോ ആണ് പ്രസിഡന്റിനെ സുപ്രീം കോടതി ഉപദേശം കൊടുക്കുന്നത് ഒന്നെന്ന് പറയുന്നത് മാറ്റർ ഓഫ് പബ്ലിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റി എഗ്രിമെൻ്റ് ഒക്കെ ആദ്യത്തെ കേസിൽ സുപ്രീം കോടതിക്ക് ഉപദേശം കൊടുക്കാം സുപ്രീം കോടതിയുടെ ഇഷ്ടമാണ് പക്ഷെ രണ്ടാമത്തെ കേസിൽ സുപ്രീം കോടതി ഉപദേശം കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് സിനാരിയും അപ്പൊ ഇവിടെ നമുക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാ സുപ്രീം കോടതി കൊടുക്കുന്ന ഉപദേശം പ്രസിഡന്റിന്റെ മുകളിൽ ബൈൻഡിങ് ആണോ അതായത് കോടതി പറയുന്ന പോലെ തന്നെ പ്രസിഡന്റ് ചെയ്യണത് ഉപദേശം കേട്ടിട്ട് പ്രസിഡന്റിന് തോന്നിയ പോലെ ചെയ്യണോ ഇത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഉപദേശം അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈൻഡിങ് അല്ല എന്ന് തന്നെ മനസ്സിലാക്കാം നോട്ട്സുകൾ കൃത്യോട് എടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ സുപ്രീം കോടതി പ്രസിഡന്റിന് കൊടുക്കുന്ന ഉപദേശം ബൈൻഡിങ് അല്ല ഇറ്റ് ഇസ് നോട്ട് ബൈൻഡിങ് ഓൺ ദ പ്രസിഡന്റ് ഈ ഉപദേശം കേട്ടിട്ട് പ്രസിഡന്റിന് വേണമെങ്കിൽ മറ്റേ ചെവി കൂടെ കളയാം അതല്ലെങ്കിൽ അതുപോലെ അങ്ങ് ചെയ്യാം ഉദാഹരണത്തിന് കാവേരി റിവർ ഡിസ്പ്യൂട്ട് കേസിൽ സുപ്രീം കോടതി തമിഴ്നാടും കർണാടകയും തമ്മിലുള്ള വലിയ ഇഷ്യൂ ആണ് സുപ്രീം കോടതിയുടെ അടുത്ത് പ്രസിഡന്റ് ഉപദേശം ചോദിക്കുന്നു സുപ്രീം കോടതി ഒരു ഉപദേശം കൊടുക്കുന്നു അപ്പൊ ആ ഒരു കേസിൽ ഏകദേശം ആ ഒരു സിനാരിയിലാണ് കാര്യങ്ങൾ പോയത് പക്ഷേ ബാബറി അത് മറ്റൊരു കേസാണ് ഇസ്മയിൽ ഫറൂഖി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഈ കേസ് സുപ്രീം കോടതി എടുത്ത് ബാബറി മസ്ജിദിനെ സംബന്ധിച്ച് ഉപദേശം ചോദിക്കുന്നു പക്ഷെ അത് സുപ്രീം കോടതി ഉപദേശം തരത്തിലെന്ന് പറയുന്നു ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുക ആർട്ടിക്കിൾ വൺ യുടെ ത്രീയുടെ അണ്ടറിൽ സുപ്രീം കോടതി കൊടുക്കുന്നത് വെറും ഒരു ഉപദേശം മാത്രമാണ് അല്ലാതെ ഒരു ജുഡീഷ്യൽ വേർഡിക്ട് അല്ല കോടതി ഉത്തരവല്ല കോടതി ഉത്തരവ് പറയുമ്പോൾ നടപ്പാക്കിയേ പറ്റത്തുള്ളൂ പക്ഷേ ഇത് ജസ്റ്റ് അഡ്വൈസ് ഉപദേശം മാത്രമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ബൈൻഡിങ് അല്ല അതിനോടൊപ്പം തന്നെ ഇതൊരു അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസിന്റെ ഭാഗമോ അല്ലെങ്കിൽ അഡ്ജുഡിക്കേഷനോ എന്ന് പറയാം ജസ്റ്റ് എന്ന് മനസ്സിലാക്കുക ഇത് പ്രസിഡന്റിന് കൊടുക്കുന്ന ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് സുപ്രീം കോടതി ചോദിക്കുന്നു സുപ്രീം കോടതി ഒപ്പീനിയൻ പറയുന്നു അത്രേ ഉള്ളൂ സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ എന്ത് ഇതിനെ നാളെ മാറ്റി പറയാം കോടതി ഇന്ന് പ്രസിഡന്റിന്റെ അഭിപ്രായം കൊടുത്തു നാളെ ആലോചിച്ച പിന്നെ ആയിക്കോ അത് മോശമായിരിക്കും കുറച്ചുകൂടി നല്ല അഭിപ്രായം വരെ ഉണ്ട് അല്ലെങ്കിൽ അഡ്വൈസ് വരെ ഉണ്ട് സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം ആർട്ടിക്കൽ വൺ ഫോർ ത്രീ സബ്സെക്ഷൻ വൺ പ്രകാരം നേരത്തെ കൊടുത്ത അഡ്വൈസ് പിൻവലിച്ചിട്ട് ഫ്രഷ് അഡ്വൈസ് പുതിയ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള അധികാരവും സുപ്രീം കോടതിക്ക് ഉണ്ട് ഇതൊക്കെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ പോകുന്നത് കൃത്യമായി ഇത് ഓർത്തിരിക്കുക അപ്പൊ ഇത്തരത്തിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസ് ടെൻത്ത് പ്രിംസ് മുതൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വരെ ബാച്ചസ് ഉണ്ട് ഇനി പുതിയ പി എസ് സി പാറ്റേണുകൾ നമ്മൾ ഫാക്ടുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം നിങ്ങൾക്ക് ഏറ്റവും ആഴത്തിലുള്ള ക്ലാസുകൾ അതിനോടൊപ്പം എലിമിനേഷൻ ടെക്നിക്സിന് വിദഗ്ധമായ ട്രെയിനിങ്ങിനും അത്തരം ബാച്ചുകൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാം കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് മെന്റേഴ്സ് തരും ടെലിഗ്രാം മെസ്സേജ് അയച്ചാലും അവർ ഫുൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കട്ടോ സോ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക താങ്ക് യു ബൈ